മലയാളം ഇൻഡസ്ട്രിയെ അടക്കി ഭരിച്ച രണ്ട് താരങ്ങൾ അംബിക രാധ. അതിൽ അംബിക എന്ന അതുല്യ പ്രതിഭയുടെ ജീവിതത്തിലൂടെ നമുക്ക് ഇന്നൊന്ന് കടന്നു ചെല്ലാം. ലെറ്റ്സ് വെൽക്കം ടു നിലൂസ് മീഡിയ. 1962 മെയ് 24 തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ എന്ന ഗ്രാമത്തിൽ കുഞ്ഞൻ നായരുടെയും സരസമ്മയുടെയും മകളായി അംബിക ജനിക്കുന്നത്. ആദ്യത്തെ പേര് ഉദയാംബിക എന്നായിരുന്നു. കല്ലറയിലെ തന്നെ മിത്രമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC വേദാസ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും വിദൂര വിദ്യാഭ്യാസം വഴി BA ബിരുദവും കരസ്ഥമാക്കിയ താരമാണ് അംബിക. 1978 ചോറ്റാനിക്കര അമ്മ എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് അംബികയുടെ അരങ്ങേറ്റം. പിടരുന്ന മുട്ടുകൾ ഉൾപ്പെടെ 6 മലയാള സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചു. സീത എന്ന ചിത്രത്തിലാണ് അംബിക ആദ്യമായി നായിക വേഷത്തിലെത്തുന്നത്. 1978 മുതൽ 1989 വരെയുള്ള ഒരു ദശാബ്ദ കാലഘട്ടത്തിനിടയിൽ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളായിരുന്നു അംബിക. MT വാസുദേവൻ നായർ രചിച്ചു, യൂസഫ് അലി കച്ചേരി സംവിധാനം ചെയ്ത് 1979 പ്രദർശനത്തിനെത്തിയ നീലത്താമര എന്ന ചിത്രത്തിലെ കുഞ്ഞിമാളു എന്ന കേന്ദ്ര കഥാപാത്രം അംബികയ്ക്ക് വളരെയധികം പ്രശംസ നേടിക്കൊടുത്തു. ആ കാലഘട്ടത്തിലെ തന്നെ മുൻനിര നായകന്മാരായ പ്രേംനസീർ, മധു, വിൻസെന്റ്, MG സോമൻ, സുകുമാരൻ, ജയൻ, സത്താർ, രവികുമാർ, ശങ്കർ, രവീന്ദ്രൻ, വേണു നാഗവള്ളി, നെടുമുടി വേണു, രതീഷ്, അമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി തന്റെ അഭിനയ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലെയും മുൻനിര നടന്മാരോടൊപ്പം നായികയായി അംബിക അഭിനയിച്ചിട്ടുണ്ട്. കമൽഹാസൻ, ചിരഞ്ജീവി, രജനീകാന്ത്, വിഷ്ണുവർദ്ധൻ തുടങ്ങിയ നിരവധി തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളുടെയും നായികയായി അഭിനയിച്ചു. വേണു നാഗവള്ളി സംവിധാനം ചെയ്ത അയിത്തം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയാണ് അംബിക. അതുപോലെ തന്നെ ഏതാനും ടെലിവിഷൻ സീരിയലുകളിലും അംബിക അഭിനയിച്ചിട്ടുണ്ട്. അംബികയെ കുറിച്ചുള്ള മറ്റൊരു രസകരമായ ഫാക്ട് എന്തെന്ന് വെച്ചാൽ, ഏതൊരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും സിനിമാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നത് നായകനാണ്. എന്നാൽ രാജാവിന്റെ മകൻ എന്ന സിനിമയിൽ മോഹൻലാലിനേക്കാൾ കൂടുതൽ പ്രതിഫലം നായികയായ അംബിക വാങ്ങി എന്നത് അംബിക തന്നെ പരസ്യമായി സമ്മതിച്ചിട്ടുള്ളതാണ്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് AR സ്റ്റുഡിയോസ് എന്ന പേരിൽ അവർക്ക് സ്വന്തമായി ഒരു മൂവി സ്റ്റുഡിയോ സമുച്ചയം തന്നെ ഉണ്ടായിരുന്നു. 2013 അവർ AR സ്റ്റുഡിയോ ഒരു ഹോട്ടൽ സമുച്ചയമാക്കി മാറ്റി. അതാണ് ഇന്ന് നമ്മുടെ എല്ലാം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രിയങ്കരമായ ബീച്ചിൽ ആയ കോവളം ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന ഉദയസമുദ്ര ഹോട്ടൽ. തന്റെ കരിയറിന്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് 1984 വാഴ്കെ എന്ന ചിത്രത്തിന് കലൈമാമണി അവാർഡ്, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ്, അത് വാങ്ങി തന്നെ അവാർഡിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് തെന്നിന്റെ ആകെ അടക്കി ഭരിച്ചിരുന്ന അഭിനയ ചക്രവർത്തിനിയായിരുന്ന അംബിക ഇന്ന് മകനോടൊപ്പം ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങളും നമ്മളെ ഏവരെയും വിസ്മയിച്ച താരങ്ങളുടെ ജീവചരിത്രവും അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി